ഈ വർഷത്തെ അബുദാബി ശക്തി അവാർഡുകൾ ഷൊർണൂരിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള സ്രോതസ്സാകണം എഴുത്തുകാരന്റെ തൂലികയെന്ന് പിണറായി പറഞ്ഞു. വർഗീയവൽക്കരണത്തിനെതിരെ എഴുത്തുകാർ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഷൊർണൂർ ONV നഗറിൽ നടന്ന ചടങ്ങിലാണ് ഈ വർഷത്തെ അബുദാബി ശക്തി അവാർഡുകൾ വിതരണം ചെയ്തത്. വിവിധ വിഭാഗങ്ങളിലായി അവാർഡിനർഹരായവർ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. കെ പി രാമനുണ്ണി, സുധായസ് നന്ദൻ, ഏഴാച്ചേരി രാമേന്ദ്രൻ, പ്രശാന്ത് നാരായണൻ, അർഷാദ് ബത്തേരി, ഡോക്ടർ ബി ഇക്ബാൽ, സി ജെ അലക്സ്, പി കെ കനകലത, ഡോക്ടർ ചന്ദവിള മുരളി എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. സാംസ്കാരിക രംഗവും വിദ്യാഭ്യാസ രംഗവും വർഗീയവത്കരിക്കാനുള്ള പ്രക്രിയ വേഗത്തിൽ നടക്കുന്നതായി പിണറായി പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കൂളിംഗ് അധ്യാപക പരിശീലനത്തിന് RSS നേതാവ് മുഖ്യഅതിഥിയായി പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെതിരെ കേരളത്തിൽ നിന്നുപോലും പ്രതിഷേധമുയർന്നില്ലെന്നും പിണറായി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവിടെ ഈ വെളിച്ചം നിലനിൽക്കുന്നത്? ഇതിന് കാവൽ നിൽക്കാൻ പുരോഗമന ശക്തികൾ ഉള്ളതുകൊണ്ടാണ്. ഈ വെളിച്ചം കെട്ടുപോയാൽ ഇവിടെയും കൽബുരുഗിമാരുണ്ടാവും, പൻസാരിയമാരുണ്ടാവും, ദാബോൽക്കർമാരുണ്ടാവും. അതുണ്ടാവാതിരിക്കാനുള്ള ഉത്തരവാദിത്വം എഴുത്തുകാർക്കുണ്ട് എന്നത് നാം ഓർക്കേണ്ടതാണ്. അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ MP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അവാർഡിനർഹരമായ കൃതികൾ പ്രഭാവർമ്മ പരിചയപ്പെടുത്തി. MP രാജേഷ് MP തായാട്ട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അവാർഡ് കമ്മിറ്റി കൺവീനർ AK മൂസ മാസ്റ്റർ, MLA മാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.